ग्लास वर्क अब इन नाम वन फ्राइड चिकन रेसीपी आईटा एल पुतार फ्राइड चिकन वाँच कहें पशे कोविड प्रश्न कम ना वीटी तेनाली भागे वीटल इंग्रीडियेंट उपयोग एल वीडियो मुन का इष्ट लाइक एल ट्रई वीडियो देखो अब नो फ्राइड चिकन इवे रो चिकन रो चिकन आज नमुक मैग्नेट अवश्य इंग्रीडियेंस तैर रु चार पद चिकन आवश्यक उपड़ी तू चार नीर आवश्य उपर्क उपाकट अपू तैर आवश्यक उप रु नार कुर कल चेर नार रु नार नीर इंजी वेड़ी पेस्ट अगले चेर अंजुणी फ्रिड फ्रिड वे पात्र मेटो मैं शेष इतना फ्रिड अंजुमिकूर् वेट वे मतलब कूटे शरीर अब चिकन नाचा अंज मणिकूर चिकन अब मुकान मिक्सन इंग्रीडियेंस ओट्स मैदा कॉर्नफ्लवर गरम मसाला पड़ी काश्मीरी चिली पाउडर आवश्यक उप मैदा कुछ मिक्स आदमी अभी कम नमक वेस्ट आगे कल गरम मसाला पड़ी आवश्यक उप आवश्यक उपयोग चेरे बउल मत आवश्यक
അപ്പോൾ ആ ചിക്കൻ മുക്കി പൊരിക്കാനുള്ള മിക്സ് ശരിയായിട്ടുണ്ട്. നമ്മൾ 5 മണിക്കൂറായി ഈ ചിക്കൻ ഇതുപോലെ എല്ലാം ഗ്രേവി എല്ലാം പെരട്ടി വെച്ചിരിക്കുന്നു. അതിനെ ഇതിങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് ഇനി വെച്ചിട്ട് നമുക്ക് പൊരിക്കാം. കൊത്തി വെച്ച് ചൂടായി. അപ്പോൾ എണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. 2 കിലോ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 കിലോ 1 കിലോ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, എന്നാണ് മുങ്ങിക്കിടക്കുള്ളൂ. നമ്മൾ ഇത് മുക്കി പൊരിക്കാനായിട്ട് 3 മുട്ട എടുത്തേക്കുന്നുണ്ട്. 3 മുട്ട വേണം. നന്നായിട്ട് നമ്മൾ വെച്ചിരുന്ന ചിക്കൻ എടുത്ത് ഈ മിക്സിൽ മുക്കുക. അതിനുശേഷം ഒന്നും കൂടെ ഈ മുട്ടവെള്ളയിൽ മുക്കിയിട്ട് ഒന്നും കൂടെ നമ്മൾ ഇതിനകത്ത് മുക്കിയേക്കണം. എന്നാലാണ് ഇത് നല്ല ഇതായിട്ട് കിട്ടുള്ളൂ. അപ്പൊ കോട്ടിങ് പോവില്ല, കോട്ടിങ് പോവില്ല, അല്ലെങ്കിൽ അടുപ്പത്ത് വയ്ക്കുമ്പോ കോട്ടിങ്. ഞാൻ എണ്ണ ചൂടായി നിർത്തിക്ക. ആ ചിക്കൻ നമ്മൾ 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു, അതെടുത്തു. ഇനി അതിൻ്റെ മിക്സിലെല്ലാം തിരുമി അത് നമ്മളിനി തിളച്ച എണ്ണയിലേക്ക് ഇടുകയാണ്. ഇത് എണ്ണ തിളച്ചു, തിളച്ച എണ്ണയിലേക്ക് തിളച്ചു. ചിക്കനൊന്ന് തിരിച്ചിടണോട്ടോ എടുക്ക്, അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രൗൺ ആയിട്ട് മാത്രം പോകും. എല്ലാ സൈഡും വേണ്ടതുണ്ടെങ്കിൽ തിരിച്ചിടണം. ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്ക് അതേപോലെ പൊരിച്ചെടുക്കാം. അടിപൊളിയായ ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ആരും കടകളിലേക്കൊന്നും പോകണ്ട, വാങ്ങിക്കാൻ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുക. എല്ലാ വീട്ടമ്മമാർക്കും ഉണ്ടാക്കാവുന്നതാണ്. പിന്നെന്താ, എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. എല്ലാവരും വീട്ടിൽ ഷെയർ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. താങ്ക് യു.